ഹലോ ഗൈസ്, ആദ്യമുണ്ട്. അധികം നമുക്ക് അതേപോലെ നമ്മൾ വീണ്ടും ഒരു ജേണിക്ക് വേണ്ടി വെയിറ്റാണ്. ബസ് വരാൻ വേണ്ടി ബസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ കല്ലാച്ചിക്ക് പോവാണ്. എഗെയിൻ ഹുസൈൻക തിരിച്ചു പോവാണ്. ഹുസൈൻക 3 മാസമായി വന്നിട്ട് ഏപ്രിൽ 1 വന്നതാണ്. അപ്പം ഇന്ന് പോവാണ്, ജൂലൈ 5. ഇന്ന് ബഷീറിൻ്റെ ഓർമ്മദിനം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ വട്ടം ഹുസൈൻക പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ബസ്സിലൊക്കെ കയറി അവിടെ എത്തിയിട്ടാണോ ബസ് എന്നാണോ എന്ന് നോക്കിയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. സോറി, വാ. ഇതിപ്പോൾ നല്ല മാറ്റം കാര്യങ്ങളൊക്കെയാണ് പുറത്ത്. നാട്ടൊക്കെ അതിന് ചേർത്തിൽ കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പുറത്ത് കാണിച്ച് ഭയങ്കര വഴിയാണ്. ഇതാണ് ചേർത്തിൻ്റെ ദിവസം ഫുള്ള് കോടയൊക്കെ കയറി. ഹലോ ഗൈസ്, അപ്പം നമ്മൾ തിരിച്ചതാ. പക്ഷെ തിരിച്ചു കാറിലെത്തി ഗൈസ്. ആദി അമ്മച്ചി അയനെ കാണിക്കാൻ പറ്റി ഒന്ന്. ഹയ കളിക്കുന്ന സന്തോഷത്തിന്റെ തിരക്കിലാണ് ഗൈസ്. ഇവിടെ അന്നത്തുണ്ട്. അന്നത്ത നമ്മ പിടിക്കോ. എല്ലാരും കാണിച്ചു കൊടുക്കാം. അയ്യോ, ഹുസൈൻകാണ് ഡ്രൈവ് ചെയ്യുന്നത്. അന്നത്തന്നെ ക്ലിയർ ആയിട്ടാണ്. അപ്പൊ നമ്മൾ നേരെ ഇനി ഫുഡേക്കാണ് പോകുന്നത്. നമ്മൾ പാരാമോൺ ടവർ എന്ന് പറയുന്ന ഒരു 4-സ്റ്റാർ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പൊ സൂപ്പ് അടിപൊളിയാക്കിട്ടുണ്ട്. നമ്മളിവിടെ എത്താൻ തന്നെ ഒരു 3:45 ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഏകദേശം ആൾക്കാരൊക്കെ കാലായിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു. അല്ലാതെ ഇതൊരു 4-സ്റ്റാർ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര നമ്മൾ ആദ്യം സീറ്റ് റിസർവ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ കുറവ് എന്തോ ഒരു 350 ആയതുകൊണ്ട് പെട്ടെന്ന് കുറഞ്ഞു കിട്ടി. രണ്ട് പപ്പടം കിട്ടിയ സന്തോഷത്തിലാണ് അന്നത്ത. ഒരിടത്ത് വെച്ച മാറിപ്പോയതാണ്. ഇവിടെ അമ്മച്ചി ഷെയ്ഡ് ആയിരുന്നുണ്ട്. അപ്പൊ നമുക്കുള്ള അവരിപ്പൊ കൊണ്ടുതരുന്ന പറഞ്ഞത് നമുക്കുള്ളത് കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. തുടങ്ങാണ് പപ്പടം, എഗ് ഓംലെറ്റ്, ഉണക്കമുള്ളം പൊരിച്ചത്, ചിക്കൻ, മീന്, മട്ടൻ, മോരുകറി, കൂന്തൽ കറി, ഫിഷ് പൊരിച്ചത്, കൂട്ടുകറി, അച്ചാർ, ബീട്രൂട്ട്, ചോറ്, സാമ്പാർ, മീൻകറി, രസം, ഇത്രയും സാധനങ്ങളാണ് നമുക്ക്. കുറെ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ വേറെ സ്പെഷ്യലായിട്ട് വരുന്നുണ്ട്. ബാപ്പച്ചി പറഞ്ഞപോലെ തന്നെ പുതിയതെല്ലാം ഉണ്ട്. നമ്മളൊന്ന് കഴിക്കുന്ന വീഡിയോന്റെ അടക്ക് വരുന്നതായിരിക്കും. നമ്മളെ കഴിച്ച് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നതാ. ഇപ്പൊ നമ്മുടെ ഗുലാബ് ജാമു ഡെസേർട്ട് ഗുലാബ് ജാമു ആയിട്ടുണ്ട്. നിനക്ക് എങ്ങനെയുണ്ട്? എന്താ ഇങ്ങോട്ട് എങ്ങനെയുണ്ട്? ഉച്ചക്ക നമ്മൾ പറഞ്ഞേ. Thank you.
ഫുഡിന്റെയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മുടെ നേരെതാ അവിടിന്റെ മേലുള്ള അതിന്റെ കുറച്ച് മേലെ തന്നെയാണ്, മേലെ തന്നെയാണ്, തൊട്ട് മേലെ തന്നെയാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് വന്ന്. ഞാൻ എന്താ ഫുള്ള് ഒന്ന് കാലിടാന്നൊക്കെ രീതിയിൽ ഇറങ്ങാൻ പറ്റില്ല, ഡ്രസ്സൊന്നും ഇല്ല. അപ്പം എല്ലാവരും നമ്മളൊന്ന് ഹൈയൊക്കെ ഫുള്ള് ഹാപ്പിയിലാട്ടോ ഉള്ളത്. പിന്നെ അടിപൊളി മഴയായിരുന്നു, ഇപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമ്മളിനി നേരെ ഉമ്മച്ചിന്റെ വീട്ടിലേക്ക് പോകാൻ പോണേ, ഇവിടെ അടുത്ത് തന്നെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇറങ്ങുന്നത് വന്ദേ ഭാരത് ട്രെയിൻ ഇതാ പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ പോകുന്നത് ജസ്റ്റ് ഫ്രണ്ട് ഭാഗം മിസ്ഡ് ആയി പോയി. അപ്പൊ നമ്മളത് ഉമ്മച്ചിന്റെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ ഉള്ള പുഴ നിറഞ്ഞിട്ടുണ്ട്. അത് അമ്മച്ചിന്റെ വീട് കാണിച്ചുതരാം. നമ്മള് മഴയായത് കൊണ്ട് ഗ്ലാസ് ഒന്നും താത്തിയിട്ടില്ല. അപ്പൊ നമ്മളങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ എനിക്ക് കുറച്ച് ലേറ്റ് ആയിപ്പോയി. എയർപോർട്ടിലേക്കൊക്കെ എത്തുന്നതിൻ്റെ വേഗം നമ്മൾ ഇറങ്ങാൻ. അപ്പോൾ ഞാൻ ഓരോ കഥയൊക്കെ പറഞ്ഞ് എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പൊ എയർപോർട്ടിൽ എത്തിയിട്ട് ബാക്കി വിഷ്വൽസ് ആയിട്ട് വരാം. ഗായ്സ് അപ്പൊ നമ്മള് മീന്ന് പറഞ്ഞുകൊണ്ടിതാ വിമാനത്താവളത്തിന്റെ വഴിയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ്. ഇടിക്കുന്നുണ്ട് ടക്ക ടക്ക. ഗായ്സ് അപ്പൊ നമ്മൾ എയർപോർട്ടിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. കാറ്റടിച്ചിട്ട് നമ്മൾ എന്താ എൻട്രി ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ 3, 2, 1 യെസ് വി എൻ്റർ ദ എയർപോർട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ സെയിൻക ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്, കാരണം നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. 6 മണിക്കാണ് കയറണം എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തേക്ക് ഏകദേശം 6:10 ആയിട്ടുണ്ട്. അപ്പോൾ സെയിൻകയാണ് ഇപ്പോൾ പെട്ടെന്ന് പോകുന്നുണ്ട്, കാരണം അവിടെ എന്താ പറയുക ഗേറ്റ് 2 ആണ്. അപ്പോൾ എത്താൻ വേണ്ടിയിട്ട് അതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് കാരണം നല്ല തിരക്കുണ്ട് കേട്ടോ. മഴയും ഇപ്പോൾ കുറച്ച് മഴ കുറവുണ്ടെങ്കിലും നല്ല മഴ വരുന്നുണ്ട്. കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. അന്നത്തെ ജില്ല ജില്ല എന്നുള്ള ആദ്യ ഗൈസ്. അപ്പം നല്ല മഴയാണ്. നമുക്ക് എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ബാക്കി വിഷ്വൽസ് ഒക്കെ എടുക്കാം കേട്ടോ. എല്ലാവരും നടന്നു ഞാൻ വിളിച്ചു. നമ്മൾ ലേറ്റ് ആയി പോയി കുറച്ച്. നിനക്ക പോയി നിനക്ക പോവണീനെ കാത്തിക്കാണ്. അപ്പൊ ആയ ഉറങ്ങിയായിരുന്നു. ഇപ്പൊ എണീറ്റ് കേട്ടോ. അപ്പൊ ആയ എന്നിട്ട് കൊറേ വിളിച്ച് ആയ ആയ നോക്കുന്നില്ല. പക്ഷെ നല്ലതല്ല ഹാപ്പിയിലുള്ള തോന്നുന്നുണ്ട്. പക്ഷെ അപ്പുറത്ത് ഉമ്മച്ച ഭയങ്കര എന്താ പറയാ ഇമോഷണൽ ഡാമേജ് ആക്കി കണ്ണേ. ഉമ്മച്ച എന്താ ചെയ്യുക പോകുന്ന ആ ക്യൂവിൽ നിന്നപ്പോ തൊട്ട് ഉമ്മച്ചക്ക് അറിയാൻ തുടങ്ങിക്ക്. ആയ മോളാണെങ്കിലോ ഒന്നും അറിയുന്ന കൂടിയില്ല കണ്ടോ. അയ എവിടെ നോക്കുന്നില്ല. അയ ഉറങ്ങിയ ഒരു ഇതിലായതുകൊണ്ട് ചുമ്മച്ചക്കറങ്ങി സീനാക്കിലേസ് ഉമ്മച്ച അപ്പുറത്തുപുറത്തുള്ളവരെല്ലാം കൊണ്ട് നോക്കിയിങ്ങനെ എന്താണ് കഴിയുന്നത് എന്താണ് കഴിയുന്നത്. ആദ്യം ഇല്ല അത് സങ്കടത്തിലാണുള്ളത്.
ഞാനും അതുപോലെ തന്നെ സങ്കടത്തിലാണ്. അമ്മച്ചിക്കാരിഞ്ഞ് തുടങ്ങി അമ്മച്ചി തുടങ്ങി അയാ പക്ഷെ അതിന് ശേഷം അയാ കണ്ടപ്പോ കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ട് അന്നത്തോറെ ഇങ്ങനെ പറയുന്നുണ്ട് അയ നോക്കതാ ബാപ്പച്ചി പോകുന്നതാ പോകുന്നതാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അയത് നമ്മളത് ക്യാമറ നോക്കിക്കാണ് അയാ ആയെന്നൊക്കെ പറഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ സൈൻക പോയി, സൈൻക ഗേറ്റ് 2 ആയിരുന്നു. അപ്പൊ കയറിപ്പോയി. നമ്മൾ ടീച്ചർ കൊണ്ട് നിൽക്കാണ്, ഫുള്ള് ബ്ലോക്കാണ്. നമ്മളിനി ഇവിടെ നിന്ന് പോണം. അപ്പൊ എന്തായാലും ഇമ്മച്ചി നെക്സ്റ്റ് ഇനി വീട്ടിലേക്കല്ലേ, എന്തായാലും നമ്മൾ തരുവണയൊക്കെ ആയിട്ട് ബാക്ക്. അപ്പൊ ഹായും അന്യത്തിനും കൂടെ ഉണ്ടാവും. അപ്പൊ ഇനി തരുവണയത്തെ ബ്ലോഗ് കൂടെ വരുന്നതായിരിക്കും. അപ്പൊ ബൈ ബൈ. അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അതെ, വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ല് നോട്ടിഫൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ബൈ ബൈ.